അജയൻ എന്ന പേര് സിനിമാലോകം മറന്നിട്ടുണ്ടാകും. എന്നാൽ പെരുന്തച്ഛൻ എന്ന സിനിമയ്ക്കൊപ്പം കൂട്ടി വായിക്കുമ്പോൾ ആ പേര് ഇന്നും നീണ്ട 25 വർഷങ്ങൾക്ക് ശേഷവും പത്തരമാറ്റിന്റെ തിളക്കത്തിൽ മിന്നി നിൽക്കുന്നു. ആയിരത്തി 1991 110 ദിവസങ്ങളോടിയ നവാഗത സംവിധായകനുള്ള ദേശീയ പുരസ്കാരമടക്കം നിരവധി ബഹുമതികൾ വാരിക്കൂട്ടിയ ആ സൂപ്പർഹിറ്റ് ചിത്രത്തിന് ശേഷം അജയന് എന്താണ് സംഭവിച്ചത്? തൊട്ടതെല്ലാം പൊന്നാക്കിയ MD മാണിക്കക്കല്ലിന്റെ തിരക്കഥ കയ്യിലുണ്ടായിരുന്നിട്ടും അജയൻ പിന്നെന്തുകൊണ്ട് ചിത്രങ്ങൾ ചെയ്തില്ല? കായംകുളത്തിനടുത്തുള്ള വള്ളിക്കുന്നം ഗ്രാമത്തിലെ അജയന്റെ വീട്ടിലെത്തുമ്പോൾ മനസ്സ് നിറയെ ചോദ്യങ്ങൾ മാത്രമായിരുന്നു. അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും സംവിധായകനുള്ള 1st റാങ്കുമായാണ് അജയൻ സിനിമാ രംഗത്തേക്ക് എത്തുന്നത്. പ്രയാണമെന്ന ചിത്രം മുതൽ സംവിധാന രംഗത്ത് ഭരതന്റെ സഹായിയായി കൂടി. ഭരതൻ ഞാനുള്ള ജീവിതമായിരുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു അസറ്റും ഞാൻ ഏറ്റവും കൂടുതൽ ആസ്വദിച്ച സമയം അതായിരുന്നു. പിന്നെ അങ്ങ് അസോസിയേറ്റ് ഡയറക്ടർ എന്നുള്ളൊരു ഇതിൽ അങ്ങ് പോയി. ാണ് എൻ്റെ ടൈറ്റിൽ കാർഡൊക്കെ സെപ്പറേറ്റ് ടൈറ്റിൽ കാർഡൊക്കെ വരുന്നത്. തുടർന്നുള്ള 15 വർഷങ്ങൾ തോപ്പിൽ ഭാസിക്കും ഭരതനും പത്മരാജനും ഒപ്പം നിന്ന് സിനിമയെ അദ്ദേഹം തൊട്ടറിയുകയായിരുന്നു. സിനിമയെ ആഴത്തിൽ അറിയും തോറും മാണിക്കക്കല്ല് സിനിമയാക്കണമെന്ന ആഗ്രഹം ആ മനസ്സിൽ തെളിമയാർന്നു വന്നു. മാണിക്കക്കല്ല് എന്ന് പറയുന്ന പുസ്തകം 5th ക്ലാസ് നോൺ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പഠിച്ചിട്ടുണ്ട്. അക്ഷരം പഠിച്ചതിന് ശേഷം ആദ്യമായിട്ട് ഫുള്ളായിട്ട് വായിക്കുന്ന ആദ്യത്തെ ബുക്കും അതാ. അന്ന് മുതലേ അതിങ്ങനെ മനസ്സിൽ കിടന്ന് സ്വപ്നങ്ങളൊക്കെ കാണുക, രാജകുമാരനായിട്ട് കുതിരപ്പുറത്ത് പോകുന്നത് ഒക്കെ കാണുക. ആ ബുക്ക് എപ്പോഴും എൻ്റെ കയ്യിൽ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ച് വരികയായിരുന്നു. പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് പാസ്സായി എനിക്ക് സ്കോളർഷിപ്പ് ഉണ്ടായിരുന്നു. ആ പൈസ എല്ലാം കൂടെ ഒക്കെ സ്വലഭിച്ച് വെച്ചിരുന്നു. അടുത്ത വണ്ടിക്ക് നേരെ കോഴിക്കോട്ടിന് വിട്ടു. എംഡി സാറിനെ വിളിച്ചിട്ട് അടുത്ത് നിന്നപ്പം സാർ വലിയ കാര്യമായിട്ടൊക്കെ അത് ആ ബുക്കിൻ്റെ പ്രിഫേസിൽ പുള്ളി എഴുതിയിട്ടുണ്ട്. സാറിന് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പാസ്സായി കഴിഞ്ഞാൽ എനിക്കൊരു മെഗാസ്റ്റാറിൻ്റെ ഡേറ്റ് കിട്ടിയിട്ടുണ്ട്, അതിനനുസരിച്ചിട്ടൊരു സ്ക്രിപ്റ്റ് വേണം എന്നൊക്കെ. പക്ഷേ അജയന് വേണ്ടിയിരുന്നത് കുട്ടികളുടെ ഒരു ചിത്രം ചെയ്യാനുള്ള ആഗ്രഹമായിരുന്നു. അതെനിക്കും സന്തോഷമായിട്ട് തോന്നി. അങ്ങനെ ഞങ്ങളത് പ്രൊസീഡ് ചെയ്തെന്ന് സാറ് ആ ബുക്കിൽ പെരുന്തച്ഛൻ്റെ സ്ക്രിപ്റ്റിൻ്റെ ബുക്കിൽ എഴുതിയിട്ടുണ്ട്. യോഗം മറ്റൊന്നായിരുന്നു. മാണിക്കക്കല്ല് തൻ്റെ ആദ്യ സിനിമയാകണമെന്ന് ആഗ്രഹിച്ച അജയന് മുന്നിൽ പെരുന്തച്ഛൻ സംവിധാനം ചെയ്യുവാനുള്ള അവസരം വന്നെത്തുകയായിരുന്നു. മാണിക്കക്കല്ല് പല പോസിബിലിറ്റി ആലോചിച്ചിട്ടൊന്നും നടന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഭാവിയത്ത ജയകുമാർ എന്നോടൊരു പടം ചെയ്യാൻ ആവശ്യപ്പെട്ടു. ആ സമയത്ത് തന്നെ MD സാർ നമ്മുടെ തിരുവനന്തപുരത്തു നിന്ന് കന്യാകുമാരിക്ക് പോകുന്ന ആ പ്ലേസിൽ എവിടെ ഒരു ആയുർവേദ ആശുപത്രി ചികിത്സയ്ക്ക് ആയിട്ട് വന്നു. ഞാൻ ബൈക്ക് എടുത്ത് നേരെ
അവിടെ ചെന്നു ഇങ്ങനെ സംസാരിച്ച കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ജയകുമാറൊരു പടം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അത് നമുക്ക് പെരുന്തച്ഛനായാലോ എന്ന് ചോദിച്ചു. സാറ് ആ നമുക്ക് ആലോചിക്കാം എന്ന് പറഞ്ഞു. പുള്ളി അത്രയൊക്കെ പറയുന്നത് ആലോചിക്കാന്ന് പറഞ്ഞ് അത് തീർച്ചയായി എന്നാണ് സാറിൻ്റെ സംസാരിച്ച രീതി ഇത്. ആ അങ്ങനെ പെരുന്തച്ഛൻ ചെയ്തു. അതൊരു സ്വപ്ന തുല്യമായ തുടക്കമായി. പെരുന്തച്ഛൻ എന്ന ആ സിനിമയിലൂടെ പിറന്നത് ഏതൊരു നവാഗത സംവിധായകനും കൊതിക്കുന്ന അത്യപൂർവ നേട്ടമായിരുന്നു. തോപ്പിൽ ഭാസയുടെ മകൻ തുടർന്നും അമൂല്യ സംഭാവനകൾ നൽകുമെന്ന് സിനിമാലോകവും പ്രതീക്ഷിച്ചു. അതിനുള്ള പ്രതിഭാസാന്നിധ്യം കൈമുതലായുണ്ടെന്ന് ആദ്യ സിനിമയിലൂടെ തന്നെ അജയൻ തെളിയിക്കുകയും ചെയ്തു. ഇതിൻ്റെ ഫൈനൽ കോപ്പിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എം ജി സാറ് എന്നോട് പറഞ്ഞു, ഈ ആർട്ടിസ്റ്റുകളെ കൊണ്ടൊക്കെ ഇങ്ങനെ അഭിനയിപ്പിച്ചതിൽ അജയന് ഞാനൊരു അവാർഡ് തരിക. സാറത്രയും പറയാന്ന് വെച്ചാലും വലിയ അംഗീകാരമല്ലേ. എന്നിട്ട് അത് കേരള ഗവൺമെൻറ് അവാർഡ്, ക്രിറ്റിക്സ് അവാർഡ്, മറ്റേ കേന്ദ്ര ഇന്ദിരാഗാന്ധി അവാർഡ്, അങ്ങനെ പല അവാർഡുകളും കിട്ടി. തിയേറ്ററിൽ 110 ദിവസം ഓടുകയും ചെയ്തു മെയിൻ സെൻറ്റേഴ്സിലേക്ക്. ഇവിടെ ഒച്ചയൊക്കെ വന്നിട്ട് 30 ദിവസം ഒക്കെ ഓടിയ പടമാണ്. പെരുന്തച്ഛൻ്റെ പ്രിവ്യൂ വേളയിൽ തന്നെ അടുത്ത ചിത്രത്തിൻ്റെ ചർച്ചകൾ തുടങ്ങിയിരുന്നു. മാണിക്കക്കല്ല് യാഥാർത്ഥ്യമാകുമെന്ന് തോന്നിപ്പിച്ച നാളുകൾ. പക്ഷേ പിന്നെ സംഭവിച്ചത് തിരക്കഥയിലില്ലാത്ത കഥയാണ്. മാണിക്കക്കല്ലാണ് എന്നെ സിനിമാകാരനാക്കിയതും ഇപ്പോൾ ഇങ്ങനെ വെറുതെ ഇരിക്കേണ്ട ഒരു ചുറ്റുപാടുണ്ടാക്കിയതും മാണിക്കക്കല്ലാണ്. മാണിക്കക്കല്ലിൽ തുടങ്ങി മാണിക്കക്കല്ലിൽ അവസാനിച്ച ഒരു അപൂർവ ജീവിതകഥ. പെരുന്തച്ഛൻ്റെ ഇത് റഫ് കട്ട് കണ്ടതിന് ശേഷം മോഹൻ, ഗുഡ് നൈറ്റ് മോഹൻ എന്നോട് പറഞ്ഞു, നമുക്കൊരു പടം ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞിങ്ങനെ മാണിക്കക്കല്ലെന്ന് പറയുന്നൊരു സ്ക്രിപ്റ്റ് എൻ്റെ കയ്യിലുണ്ട്, അത് നമുക്ക് ചെയ്യാം. അപ്പോൾ മോഹനും അത് പഠിച്ചിട്ടുണ്ട് സ്കൂളിൽ. അപ്പോൾ പിന്നെ കൂടുതൽ ഡിസ്കഷൻ്റെ ഒന്നും ആവശ്യം വന്നില്ല. ഒരുപാട് സ്പെഷ്യൽ എഫക്ട്സ് ഉള്ളൊരു പടമായിരുന്നു മാണിക്കല്ല്. അതിന് ഞങ്ങൾ അമേരിക്കയിൽ പോയി, ലണ്ടനിൽ പോയി ഇതിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ട്, ഞാനും മോഹനും മധു അമ്പാട്ടും കൂടെ. അപ്പോൾ പുള്ളി അവിടെ വെച്ച് തീരുമാനിച്ചു ഇത് ഈ പറയുന്ന ബഡ്ജറ്റിലൊന്നും തീരത്തില്ല എന്നുള്ള തീരുമാനിച്ച് പുള്ളി ഒരു ഇതായിട്ട് വന്നത്. അത് അജയനെ മാനസികമായി തളർത്തി. മാണിക്കക്കല്ലിനെ തിരശ്ശീലയിലെത്തിക്കാൻ 4-5 വർഷം വിയർപ്പൊഴുക്കിയ അജയനെ കാത്തിരുന്നത് പിന്നെയും വിഷമിപ്പിക്കുന്ന വാർത്തകൾ മാത്രമായിരുന്നു. ഞാൻ എൻ്റെ അബദ്ധത്തിനോട് പറയുകയും ചെയ്തു, മലയാളം റൈറ്റ്സ് എനിക്കാണ്,
അപ്പോൾ മറ്റേ ഇത് ഞങ്ങൾ അമേരിക്ക പോകുന്നതിന് മുമ്പായിട്ട് എം ഡി സാറാകുന്ന തിരുത്തിയൊക്കെ തന്നു. ഇവിടെ വന്നിട്ട് പിന്നെ വലിയ സംസാരം ഞങ്ങൾ അമ്മി പിന്നെ കോണ്ടാക്ട് ചെയ്തതേ ഇല്ല. എം ഡി സാറിൻ്റെ കയ്യിൽ നിന്ന് ബാക്കി ലാംഗ്വേജ് റൈറ്റ്സ് പുള്ളി എഴുതി വാങ്ങിച്ചു. അങ്ങനെ മോഹൻ അത് വേറെ ഏതോ കമ്പനിക്ക് വലിയ വിലയ്ക്ക് വിറ്റു ആ സ്ക്രിപ്റ്റ്. കാൽ നൂറ്റാണ്ടുകൾക്ക് ശേഷവും അജയന്റെ മനസ്സിൽ അന്ന് അനുഭവിച്ച ചതിയുടെ ചുടുനീറ്റൽ വിങ്ങി നിൽക്കുന്നു. നീറുന്ന ആ ഓർമ്മയിൽ വാക്കുകൾ പലപ്പോഴും ഇടമുറിഞ്ഞുകൊണ്ടിരുന്നു. എൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു വീഴ്ച, മറ്റേ എം ഡി സാറിൻ്റെ ഒറിജിനൽ ഹാൻഡ് റൈറ്റിങ്ങിലുള്ള സ്ക്രിപ്റ്റ് എനിക്ക് തരുമോ, ഞാനിവിടെ സൂക്ഷിച്ചു വയ്ക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോഴത്തേക്ക് ഇതിൻ്റെ ഫോട്ടോസെറ്റൊക്കെ അയക്ക അതിൻ്റെ സംവിധാനങ്ങളൊക്കെ ഉണ്ട് അവിടെ ഉന്നയിച്ചിൽ നിന്ന് തന്നെ, അവരുടെ ഓഫീസിൽ നിന്ന് തന്നെ എൻ്റെ ഫോട്ടോസെറ്റൊക്കെ അപ്പം തന്നെ എടുത്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും ഇത് ചെയ്യാൻ പോകാമെന്നില്ല, ഇദ്ദേഹത്തിന് ഇത്രയും ആഗ്രഹം ഉണ്ടെങ്കിൽ അതിരിക്കട്ടെ, നീ അടിച്ച് ഞാൻ ഈ ഒറിജിനൽ സ്ക്രിപ്റ്റ് പുള്ളിക്ക് കൊടുത്തു. പിന്നെ പുള്ളി ചെയ്ത ഒരു പ്രൊഡക്ഷൻ അല്ല അവരുടെ ഡിസ്ട്രിബ്യൂഷൻ സെറ്റപ്പിൽ നിന്ന് ഒരാളെ എൻ്റെ വീട്ടിലേക്ക് അയച്ചു. ആ മലയാളം റൈറ്റ്സിൻ്റെ പേപ്പറും കൂടെ ഒന്ന് തരണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് സംഗതി മണത്തു, മലയാളം കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഇയാളിത് ചെയ്യും. പ്രിയദർശനെ കൊണ്ട് ചെയ്യിക്കാനായിരുന്നു പുള്ളിയുടെ തീരുമാനം. അങ്ങനെ ആ ഒറിജിനൽ സ്ക്രിപ്റ്റ് പോയി, അതാണ് എനിക്ക് പറ്റിയൊരു മണ്ടത്തരം. ദുരനുഭവങ്ങൾ അജയനെ ജീവിതത്തിൽ പലതും പഠിപ്പിച്ചു. ഇപ്പോഴും ഞാൻ പുള്ളിയുടെ അടുത്ത് പറയുക, സിനിമാ ലോകം എന്ന് പറയുന്നത് വളരെ ക്രൂക്കഡാണ്, അണ്ണനെ പോലെ രുചിത ഉള്ള അല്ല. പക്ഷേ അദ്ദേഹം വളരെ എന്താ പറയണ്ടേ, സാധു പ്രകൃതവും ആരും അങ്ങനെ വഞ്ചിക്കും എന്നുള്ള ഒരു ചിന്താഗതിയുള്ള ഒരു മനുഷ്യനും ആയിരുന്നില്ല. പിന്നെ ഈ മാണിക്കക്കല്ലിൻ്റെ പുറകെ പോയി രണ്ട് അവിടെ അമേരിക്കയിലൊക്കെ പോയി തിരിച്ചു വന്ന് കഴിഞ്ഞ് പുള്ളി വളരെ ഒരു വിഷമത്തിലായിരുന്നു. ഞാൻ എന്നോട് പറഞ്ഞു ഇത് നടക്കാൻ സാധ്യതയില്ല, ഇപ്പം കിലുക്കം നന്നായിട്ട് പോയി, കിലുക്കത്തിൻ്റെ ഒരു ഫംഗ്ഷന് പുള്ളി പോയിട്ട് വന്നു. അന്ന് പോയിട്ട് വന്ന് പുള്ളി വളരെ ദുഃഖിതനായിരുന്നു. അപ്പോൾ എന്താണെന്ന് ചോദിച്ച ഉടനെ അന്നേരം അത്രയും അത്ര വിട്ടു പറഞ്ഞില്ല, പക്ഷേ എന്നോട് പറഞ്ഞു ഈ പടം നടക്കുന്ന കാര്യം എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. ഞാൻ പറഞ്ഞു ഇത്രയും അമേരിക്കയിലൊക്കെ പോയി വന്നതല്ലയോ, നടക്കാതിരിക്കത്തില്ല, അത്രയും ഇല്ലെങ്കിൽ പിന്നെ അത്രയും പോകുമോ എന്ന് ചോദിച്ചു. അപ്പം പുള്ളി ഒന്നും മിണ്ടിയില്ല. പക്ഷേ അതിനോടനുബന്ധിച്ച് തന്നെ ഈ ഡെവലപ്മെൻറ്റ്സ് എല്ലാം ഉണ്ടായി. അപ്പം അതായത് ഈ മാണിക്കക്കല്ലിൻ്റെ പിന്നെ അയാൾ ബന്ധപ്പെടാതിരിക്കുകയും പിന്നെ ഈ സ്ക്രിപ്റ്റ് കൊടുത്ത കാര്യം ഈ അടുത്ത കാലത്ത് എൻ്റെ മക്കളുടെ കല്യാണം കഴിഞ്ഞ് കൊച്ചുമക്കളും ഉണ്ടായതിന് ശേഷമാണ് ഈ ഒറിജിനൽ സ്ക്രിപ്റ്റ് അവർ വാങ്ങിച്ച കഥ പുള്ളി എന്നോട് പറഞ്ഞത്. അപ്പം മാനസികമായിട്ട് എല്ലാം ഉള്ളിൽ ഒതുക്കി പുള്ളി പോകുമായിരുന്നു. സിനിമ വിട്ടൊരു ജീവിതം, അങ്ങനെയൊന്ന് അജയന് വെറുതെ ചിന്തിക്കാൻ പോലും കഴിയില്ല ഇന്നും. പക്ഷേ എന്തുകൊണ്ടോ രണ്ടാമതൊരു ചിത്രം ആ മേൽവിലാസത്തിൽ പുറത്തിറങ്ങിയില്ല. മാണിക്കക്കല്ലിൻ്റെ ഈ പ്രോസസ്സെല്ലാം കൂടെ ഒരു 4-5 വർഷം എൻ്റെ
ജീവിതത്തിൽ നിന്ന് അപകടിച്ചു. പിന്നെ വന്നപ്പോഴത്തേക്ക് ഈ ചെറുതായിട്ടൊക്കെ ഉള്ള പടങ്ങളും മറ്റേ കലാജീവിതം നിറഞ്ഞു നിന്നിരുന്ന വെള്ളി വെളിച്ചത്തിൽ നിന്നും നിസ്സഹായതയുടെ ആഴങ്ങളിലേക്കും പിന്നെ പതിയെ ഇരുൾ മൂടി നിൽക്കുന്ന നാലു ചുവരുകളിലേക്കും കനം തൂങ്ങി നിൽക്കുന്ന മനസ്സിലേക്കും നീണ്ട മൗനങ്ങളിലേക്കും അജയനെ കാലം തളച്ചിടുകയായിരുന്നു. ഞാൻ ശ്രമിക്കാഞ്ഞിട്ടല്ല, എന്തോ നടന്നില്ല. സിനിമ ഇപ്പോഴും നടന്നാലേ നടന്നെന്ന് പറയാനൊക്കത്തുള്ളൂ. ആ ഒരു പ്രോസസ്സാണ് ഇങ്ങനെ. ഒരു സിനിമ എന്ന് പറഞ്ഞാൽ അതങ്ങ് സംഭവിക്കുക, അല്ലാതെ നമ്മൾ മാത്രം കൈയും കഴിവിട്ട് അടിച്ചുകൊണ്ട് യാതൊരു കാര്യമില്ല. അത് സംഭവിക്കണം, എന്നാലേ ഇതാകുള്ളൂ. ഇന്നീ പ്രതിസന്ധികളെ നോക്കി പുഞ്ചിരിക്കാൻ അജയന് കഴിയുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൻ്റെ പാസ്റ്റ്, ഇപ്പോൾ ഉള്ള അവസ്ഥ, ഇതിൽ ഞാൻ വളരെ സംതൃപ്തനാണ്. ഞാൻ ഒരു പടം ചെയ്തിട്ടുള്ളെങ്കിലും ഇപ്പോഴും ആളുകൾ എന്നെക്കുറിച്ച് ഓർക്കുന്നു, അവർ കാണുമ്പോൾ വലിയ സ്നേഹം കാണിക്കുന്നു, അതിലൊക്കെ എനിക്ക് വളരെ സന്തോഷമുണ്ട്. നമ്മളെ ഈ മെറ്റീരിയലിസ്റ്റിക് ജീവിതത്തിൽ ആരെയെങ്കിലും പറ്റിച്ചോ വഞ്ചിച്ചോ കിട്ടുന്നൊന്നും നിലനിൽക്കത്തില്ല. പിന്നെ അവർക്ക് അവരോട് ദൈവം പൊറുക്കട്ടെ. പിന്നെ ഞങ്ങളുടെ കുടുംബത്തിൽ എത്രയും സ്റ്റോം വന്നത് സഹിക്കാനൊരു ശക്തി എനിക്ക് ദൈവം തന്നു. ഇനിയും പുള്ളി ജീവിച്ചിരിക്കുന്ന കാലത്ത് ഈ ഒരു ഇതിൻ്റെ പേരിലൊരിത് വരരുതെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അജയന്റെ മനസ്സിലെ ചലച്ചിത്ര സ്വപ്നങ്ങളിൽ മാണിക്യക്കല്ല് കഴിഞ്ഞാൽ മുന്നിട്ട് നിൽക്കുന്നത് ഒളിവിലെ ഓർമ്മകളെന്ന അച്ഛനെക്കുറിച്ചുള്ള ചിത്രമാണ്. ഒളിവിലെ ഓർമ്മകൾ അച്ഛൻ്റെ സ്ക്രിപ്റ്റിന് വേണ്ടിയിട്ട് ലോകദാസുമായിട്ട് സംസാരിച്ചായിരുന്നു. അതങ്ങ് അദ്ദേഹത്തിൻ്റെ മരണത്തോടെ അത് പോയി. ഇപ്പോൾ ഞാനത് ശ്രീനിവാസിൻ്റെ കയ്യിൽ കൊടുത്തു. ഇപ്പോൾ ഇന്ന നാളെന്നും പറഞ്ഞുകൊണ്ട് എന്നെ ശല്യം ചെയ്യരുത്, ഞാൻ എഴുതി തരാമെന്ന് ശ്രീനിവാസൻ ഏറ്റിട്ടുണ്ട്. മൂന്നാല് ചെറുപ്പക്കാരും കൂടെ ഉണ്ട് അത് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട്. ഇപ്പം അത് ഒരു പ്രോജക്റ്റായിട്ട് മനസ്സിൽ കിടക്കുന്നു. മാണിക്യക്കല്ല് ഇന്നും അജയന്റെ മനസ്സിലുണ്ട്. അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്, മലയാളത്തിൽ മാത്രം. മറ്റേ റൈറ്റ്സെല്ലാം മോഹനം വാങ്ങിച്ചു. അയാളത് സോണി പിക്ചേഴ്സിൻ്റെ മറ്റോ വലിയ എമൗണ്ടിന് വിറ്റു. ചെയ്യണം ഇനിയും ചില സിനിമകൾ. സിനിമ മാത്രമേ അന്നും ഇന്നും അജയന്റെ മനസ്സിലുള്ളൂ.
കറകളഞ്ഞൊരു കലാകാരന് മറിച്ചു ചിന്തിക്കുക സാധ്യമല്ലല്ലോ. കലാലോകവും കാത്തിരിക്കുന്നു മറ്റൊരു കലാമൂല്യ ചിത്രത്തിനായി.